സംസ്ഥാനത്തെ ഭൂരിഭാഗം തിയേറ്ററുകളും ഇന്നും നാളെയും അടച്ചിടും. തിയേറ്റർ ഉടമകളുടെ സംയുക്ത സംഘടനയായ ഫിയോക്കാണ് ഈ സൂചനാ സമരത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. റിലീസ് സിനിമകൾ കരാർ ലംഘിച്ച് ഒടിടികൾ നേരത്തെ റിലീസ് ചെയ്യുന്നത് തടയണം എന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങളാണിവർ മുന്നോട്ട് വയ്ക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി പ്രശാന്ത് നിലമ്പൂരുണ്ട്. പ്രശാന്ത്, ഗുഡ് മോർണിംഗ്. അതായത് ഈ 42 ദിവസം കഴിഞ്ഞാലേ ഒടിടിയിലേക്ക് എത്താൻ പാടുള്ളൂ എന്നുള്ള നിബന്ധന ലംഘിച്ചുകൊണ്ട് പ്രത്യേകിച്ചും ഈ 2018 പോലുള്ള സിനിമകളാണ് ഇപ്പോൾ ഈ ഒരു സമരത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. കാരണം തിയേറ്ററിൽ വലിയ കളക്ഷൻ ഉണ്ടാക്കിയ ഹിറ്റായി മാറിയ സിനിമകൾ അത് നേരത്തെ ഒടിടിയിലേക്ക് എത്തുന്നു. അതിന് പിന്നിലുള്ള ശ്രമങ്ങൾ തടയണം, സിനിമാ വ്യവസായത്തെ ഇത് തകർക്കുന്നതാണ് എന്ന് ഈ തിയേറ്റർ ഉടമകൾ പറയുന്നു. 2 ദിവസത്തെ സമരമാണ്. ഏതെങ്കിലും രീതിയിലുള്ള ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കാൻ പോകുന്നുണ്ടോ? ശാലിനി, സൂചനാ സമരമാണ് ഇന്നും നാളെയും സിനിമാ സംഘ തിയേറ്റർ ഉടമകൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇന്നും നാളെയും സൂചനാ സമരം നടന്നതിന് പിന്നാലെ 20 ദിവസത്തിനുള്ളിൽ പരിഹാരമുണ്ടായില്ലെങ്കിൽ അനിശ്ചിതകാലത്തേക്ക് സംസ്ഥാനത്തെ തിയേറ്ററുകൾ അടച്ചിടുമെന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. ശാലിനി സൂചിപ്പിച്ച പോലെ തന്നെ പ്രധാനമായും ഇവർ ഉന്നയിക്കുന്ന ആവശ്യം ഈ OTT റിലീസുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. അതായത് 6 ആഴ്ച കഴിഞ്ഞതിന് ശേഷം മാത്രമേ, 42 ദിവസങ്ങൾക്ക് ശേഷം മാത്രമേ റിലീസായ സിനിമ OTTയിൽ റിലീസാക്കാവൂ എന്നായിരുന്നു ഇവരുടെ ആവശ്യം. നേരത്തെ തന്നെ പല തവണ ഇവരിത്തരം ആവശ്യം ഉയർത്തിയിട്ടുള്ളതാണ്. 42 ദിവസത്തിലും കൂടണം, അതായത് 50 ദിവസം വരെയൊക്കെ വരണമെന്നൊക്കെ പല സിനിമാ തിയേറ്റർ ഉടമകളും ആവശ്യപ്പെട്ടെങ്കിലും സംഘടനാ തലത്തിൽ അവർ ആവശ്യപ്പെട്ടത് 42 ദിവസമായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്കറിയാം, ഏറ്റവും കൂടുതൽ അടുത്ത കാലത്ത് സിനിമ തിയേറ്ററിൽ ആളുകൾ എത്തിയതും വലിയ കളക്ഷൻ ഉണ്ടാക്കിയതുമായ ഒരു സിനിമയാണ് 2018. അത് ഇന്ന് റിലീസാവുകയാണ്. ഏതാണ്ട് 34-ാമത്തെ ദിവസം തന്നെ ഈ സിനിമ റിലീസാവുന്നു, OTTയിൽ റിലീസാവുന്നു. ഈ 2018 സിനിമ OTTയിൽ റിലീസാവുമെന്ന വിവരം വന്നതിന് പിന്നാലെ തന്നെ തിയേറ്ററുകളിൽ ആള് കുറഞ്ഞു എന്നാണ് തിയേറ്റർ ഉടമകളുടെയൊക്കെ പരാതി. ഇനി ഇന്ന് ആ സിനിമ OTTയിൽ റിലീസ് ആവുക കൂടി ചെയ്താൽ തിയേറ്ററിലേക്ക് ആരും വരാത്തൊരു സാഹചര്യം ഉണ്ടാവും. ഇത് തിയേറ്റർ വ്യവസായത്തെ ആകെ തകർക്കുമെന്നാണ് തിയേറ്റർ ഉടമകളുടെ സംഘടനയായ കൂട്ടായ്മയായ ഫിയോക്ക് പറയുന്നത്. ഈ സാഹചര്യത്തിൽ തിയേറ്റർ വ്യവസായം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. അതുകൊണ്ട് ഇന്നും നാളെയും സൂചനാ പണിമുടക്ക് നടത്തി അതിൽ നിർമ്മാതാക്കളും അവരുടെ സംഘടനകളും അതുപോലെ തന്നെ സർക്കാരും ഒക്കെ ഇടപെട്ട്, അടിയന്തരമായി ഇടപെട്ട് പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ 20 ദിവസം വരെ കാക്കും. അതിനുശേഷം ശക്തമായ തിയേറ്റർ അടച്ചിട്ടുകൊണ്ടുള്ള ശക്തമായ സമരങ്ങളിലേക്ക് പോകും. തങ്ങൾക്കല്ലാതെ മറ്റു നിവൃത്തിയില്ല എന്നാണ് സിനിമാ തിയേറ്റർ ഉടമകളൊക്കെ തന്നെ പറയുന്നത്. ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു കാര്യം, എല്ലാ സിനിമാ തിയേറ്ററും ഇന്ന് സമരത്തിലില്ല. ലിബർട്ടി ബഷീറിന്റെ ഫിലിം എക്സിബിറ്റേഴ്സ് ഫെഡറേഷന്റെ നേതൃത്വത്തിലുള്ള സിനിമാ തിയേറ്ററുകൾ ഈ സമരവുമായി യോജിക്കുന്നില്ല. അവർ OTT റിലീസ് ഉൾപ്പെടെയുള്ള ഇവരുടെ ആവശ്യങ്ങളെ അംഗീകരിക്കുന്നില്ല. സിനിമാ തിയേറ്ററിൽ സൂചനാ പണിമുടക്കോ അല്ലെങ്കിൽ 20 ദിവസം കഴിഞ്ഞ് പ്രഖ്യാപിച്ചിരിക്കുന്ന അനിശ്ചിതകാല സമരമൊന്നും അവരുടെ സംഘടനയില്ല. പക്ഷേ കേരളത്തിലെ ബഹുഭൂരിപക്ഷം സിനിമാ തിയേറ്റർ ഉടമകളും ഈ സംഘടനയിലാണ്, ഫിയോക്കിലാണ്. അതുകൊണ്ട് തന്നെ ഭൂരിഭാഗം തിയേറ്ററുകളിലും സമരം ബാധിക്കും. ഇന്നും നാളെയും ഉള്ള സൂചനാ സമരവും 20 ദിവസത്തിനു ശേഷം പ്രഖ്യാപിച്ചിരിക്കുന്ന അനിശ്ചിതകാല സമരവും ഒക്കെ ബാധിക്കും. നമുക്കറിയാം, സിനിമാ തിയേറ്റർ വ്യവസായം വലിയ പ്രതിസന്ധിയിലാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ അടുത്ത കാലത്ത് വന്ന ഈ 2018 പോലെയുള്ള ജനങ്ങൾ ഏറ്റെടുത്ത സിനിമ ആ സിനിമ കൊണ്ടാണ് പിടിച്ചു നിൽക്കുന്നത് എന്നാണ് ഇവർ പറയുന്നത്. മറ്റു ചില ആവശ്യങ്ങളും ഇവർ ഉന്നയിക്കുന്നുണ്ട്. സർക്കാരിൽ നിന്നുള്ള നികുതി ഇളവ്, അതുപോലെ തന്നെ വൈദ്യുതി ചാർജിലുള്ള ഇളവൊക്കെ സിനിമാ സംഘടനകളുടെ തിയേറ്റർ ഉടമകളുടെ സംഘടനകൾ ഇളവൊക്കെ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷെ അവർ പ്രധാനമായും ഊന്നുന്നത് ഈ OTT റിലീസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തന്നെയാണ്. ശാലിനി, ശരി. പ്രശാന്ത്.